നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുകയോ കൊല ചെയ്യപ്പെടുകയോ ചെയ്യുന്നതായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് ശാസ്താംകോട്ടയിൽ നടന്ന സംഭവത്തെ തുടർന്ന് മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾക്കൊരു പ്രാധാന്യം നൽകുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതൊക്കെ ഇപ്പോൾ കേൾക്കുന്നത് അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള ആത്മഹത്യകളും ഗാർഹിക പീഡനവും അതുപോലെ തന്നെ കൊലപാതകങ്ങളും നമ്മുടെ നാട്ടിൽ ഒരു സ്ഥിരം കഥ തന്നെയാണ് ചിലത് നമ്മൾ അറിയുന്നുണ്ട് മറ്റു ചിലത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ അർത്ഥം ഇങ്ങനെയൊന്നും നടക്കുന്നില്ല എന്നല്ല അപ്പോ ഈ ഒരു അവസരത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പോലും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് വളരെ ഗൗരവത്തോട് കൂടി നമ്മൾ ഈ വിഷയത്തെ കാണണം എന്ന് തന്നെയാണ് ഈ സ്ത്രീധനം എന്ന് പറയുന്ന സമ്പ്രദായം നിരോധിച്ചിട്ട് വർഷങ്ങൾ ഒരുപാടായി പക്ഷെ എന്നിട്ടും ഈ കാലഘട്ടത്തിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ ജീവിക്കുന്ന ഈ സമയത്തും ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് കേരളം പോലെ സാംസ്കാരികമായി ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് സ്ത്രീകൾ ഗാർഹിക പീഡനത്തിന് ഇരയാവുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് സ്ത്രീധനമാണ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നേണ്ട ഒരു കാര്യമാണ് എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാം തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും വിവാഹം കഴിച്ചവരും കഴിക്കാൻ പോകുന്നവരും മക്കൾ ഉള്ളവരും കൊച്ചുമക്കൾ ഉള്ളവരും ഒക്കെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യത്തെ തന്നെയാണ് വീണ്ടും ഇവിടെ സൂചിപ്പിക്കേണ്ടത് നമ്മുടെ പത്രാസ് കാണിക്കാനുള്ളത് ആവരുത് വിവാഹങ്ങൾ നമ്മുടെ സാമ്പത്തികം എത്രമാത്രമുണ്ട് സമൂഹത്തിൽ എൻ്റെ മകൾക്ക് ഞാൻ നൂറ്റൻപത് പവനും ഒരു വലിയ ബെൻസ് കാറും കൊടുത്തു എന്ന് വലിയ രീതിയിൽ വീരവാദം പറയാനായിട്ടുള്ളതാവരുത് വിവാഹം വിവാഹത്തിന് നിങ്ങൾ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളൊന്നും നേരത്തെ കൂട്ടി നിശ്ചയിച്ചു വയ്ക്കരുത് പയ്യൻ അങ്ങ് സർക്കാർ ജോലി വേണം അല്ലെന്നുണ്ടെങ്കിൽ പയ്യൻ അങ്ങ് മാസം ഒരു ലക്ഷം രൂപ ശമ്പളം വേണം നല്ല നിറം വേണം അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് ഓരോ കണക്ക് കൂട്ടലുണ്ട് അതൊന്നുമല്ല നമ്മുടെ സമൂഹത്തിന് വേണ്ടത് നിങ്ങൾ എല്ലാ പെൺമക്കളുള്ള പാരൻസിനും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എങ്ങനെയെങ്കിലും അവൾക്കൊരു പത്തോ ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സാകുമ്പോൾ അവളെ കല്യാണം കഴിപ്പിച്ച് വിടണം ഒരു പെൺകുട്ടി ജനിക്കുന്നത് മുതൽ പാരൻസ് ശ്രമിക്കുന്നത് ഒരു ഇരുപത് വയസ്സാവുമ്പോഴേക്കും അവളെ വിവാഹം കഴിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സ്വർണം എങ്ങനെ നമുക്ക് സമ്പാദിക്കാം എങ്ങനെ അത് നേടി വയ്ക്കാം ഒരു ഗ്രാം രണ്ട് ഗ്രാം ഒരു പവൻ ഇങ്ങനെ പരമാവധി ഒരു നൂറ് നൂറ്റമ്പത് പവനെങ്കിലും കൊടുത്താലല്ലേ അടുത്ത വീട്ടുകാർക്കൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ജനിച്ച അന്ന് മുതൽ സമ്പാദ്യം തുടങ്ങും എന്തിനു വേണ്ടിയാണ് പെൺകുട്ടിയെ ഇരുപത് വയസ്സിന് കല്യാണം കഴിപ്പിച്ച് വിടണ്ടേ അപ്പൊ ഈ കാഴ്ചപ്പാട് മുതൽ നമ്മുടെ കാര്യങ്ങൾ മാറേണ്ടതായിട്ടുണ്ട് സ്ത്രീകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാൾക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാനുള്ള ഒരു വിൽപ്പന ചരക്കല്ല ഈ വാക്ക് തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും ഉപയോഗിച്ചിട്ടുള്ളത് ഒരു വിൽപ്പന ചരക്കായിട്ട് പെൺകുട്ടികളെ കാണരുത് വിവാഹങ്ങളെ കാണരുത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് സത്യത്തിൽ ഈ സ്ത്രീധനം എന്ന് പറയുന്നത് കൊടുക്കാൻ ആളുള്ളത് കൊണ്ടാണ് വാങ്ങാനും ആളുള്ളത് അതാദ്യം മനസ്സിലാക്കണം ഇവിടെ ബാർഗെയിനിങ് ആണ് സർക്കാർ ജോലിയുള്ള ഒരു ചെറുപ്പക്കാരൻ അതിപ്പോ ഒരു ഈ പറയുന്ന മോട്ടോർ വാഹന ഇൻസ്പെക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പോലീസോ എസ് ഐ ഒ ഡി ജി പി ഒ ആരും ആയിക്കോട്ടെ അതുമല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ ഒക്കെ ശമ്പളമുള്ള നല്ല ഉന്നത പദവിയിലിരിക്കുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും അത്തരക്കാർക്ക് ഈ വിവാഹ മാർക്കറ്റിൽ ആ കച്ചവടത്തിൽ ഭയങ്കര ഡിമാൻഡാണ് അപ്പൊ അത്തരക്കാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരന് എന്റെ മകൾക്ക് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് സ്ത്രീധനവും കൊടുക്കുമെന്ന ചിന്താഗതികളാണ് ആദ്യം പെൺകുട്ടികളുടെ പാരന്റ്സിൽ നിന്ന് മാറേണ്ടത് അതായത് ആ സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ എൻ്റെ മോക്ക് വേണം അതുകൊണ്ട് അയാൾക്ക് അയാൾക്കൊരു നൂറ്റമ്പത് പവനങ്ങ് കൊടുത്താളയാം അയാൾ അപ്പോൾ സമ്മതിക്കുമല്ലോ അയാളുടെ ഡിമാൻഡ് ഇരുന്നൂറ് പവനാണെങ്കിൽ ഇരുന്നൂറ് അങ്ങ് കൊടുക്കും കാരണം മാർക്കറ്റിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഭയങ്കര ഡിമാൻഡാണ് അല്ലെങ്കിൽ എഞ്ചിനീയർമാർക്ക് ഡോക്ടർമാർക്ക് ഭയങ്കര ഡിമാൻഡാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു മാർക്കറ്റിൽ ആ ഒരു തിക്കും തിരക്കിലും പിടിച്ചു നിൽക്കണ്ടേ അപ്പൊ അത്രയും ഡിമാൻഡാണ് കാരണം ഈ ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ പൊതുവെ കുറവാണല്ലോ അതും നല്ല ശമ്പളം വാങ്ങുന്നവർ സർക്കാർ ഉദ്യോഗസ്ഥരും എണ്ണത്തി കുറവാണ് കൂടുതലും കൂലിവേലക്കാരായിട്ടുള്ളവരോ ചെറിയ ചെറിയ ബിസിനസ്സുകൾ നടത്തുന്നവരോ സാധാരണ നിലയിൽ അന്നന്നത്തുള്ള വരുമാനം നേടി പോകുന്നവരോ ആണ് ഏത് രാജ്യത്തും കൂടുതലായിട്ടുള്ളത് ഈ ഹയർ പൊസിഷൻസിൽ ഇരിക്കുന്നവരുടെ ഒരു പെർസെൻറ്റേജ് എടുത്താൽ വളരെ കുറവായിരിക്കും അപ്പൊ അത്തരക്കാർക്ക് ഏതൊരു ഉൽപ്പന്നത്തെയും പോലെ മാർക്കറ്റിൽ ഡിമാൻഡ് കൂടുതലായിരിക്കും അപ്പൊ അതിനൊത്തു തന്നെ മാർക്കറ്റിൽ നമ്മൾ നിൽക്കണമല്ലോ ആ ഒരു കാഴ്ചപ്പാട് ആദ്യം മാറണം ഈ വിവാഹം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരിക്കലും സ്ത്രീധനത്തിലോ അല്ലെങ്കിൽ ജാതിയിലോ മതത്തിലോ ഒക്കെ ഊന്നിപ്പോകുന്ന ഒന്നാവരുത് എന്നതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഇവിടെ പലരും പറയും അറേഞ്ച്ഡ് മാരേജിൽ മാത്രമാണ് പ്രശ്നങ്ങളെന്ന് അങ്ങനെയൊന്നുമില്ല ഒരു വർഷവും അല്ലെങ്കിൽ രണ്ടു വർഷവും ഒക്കെ സ്നേഹിച്ച് പാരന്റ്സിന്റെ ഒന്നും അനുവാദമില്ലാതെ ഇറങ്ങി പോകുന്ന പെൺകുട്ടികളും അപകടത്തിൽപ്പെടാറുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു സത്യത്തിൽ ഇവിടെ വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ പെൺകുട്ടികൾ ഈ പതിനെട്ട് വയസ്സത്തേക്കായും കാത്തിരിക്കുകയല്ല വേണ്ടത് കല്യാണം കഴിക്കാനോ ഏതെങ്കിലും ഒരുത്തിൻ്റെ കൂടെ ഇറങ്ങി പോകാനോ നിങ്ങൾ ആദ്യം ശ്രമിക്കേണ്ടത് നിങ്ങളൊരു വിദ്യാഭ്യാസ യോഗ്യത നേടിയെടുക്കുക കുറഞ്ഞ പക്ഷം അതായത് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നാലും നിങ്ങൾക്കൊരു ജോലി ചെയ്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കമ്പനിയിൽ പോയാൽ നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ മാത്രമുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ വിവാഹത്തിലേക്കൊക്കെ ചിന്തിക്കാവൂ അല്ലാതെ പതിനാറ് തികയുമ്പോഴേ ഒരാളെ കണ്ടുവയ്ക്കുക പതിനേഴ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് ഒരു ദിവസം കിടക്ക ഇറങ്ങിപ്പോവുക പതിനെട്ടാമത്തെ വയസ്സ് തികയുന്ന എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എന്നെ കല്യാണം കഴിക്കുക അങ്ങനെ ഒരു പത്തൊമ്പത് വയസ്സ് കഴിയുമ്പോഴേക്കും കഴിയുമ്പോഴേക്കൊരു കുഞ്ഞാവുക അങ്ങനെ ജീവിതത്തിലേക്ക് ഒരിക്കലും പോകാതിരിക്കുക കുറഞ്ഞത് ബേസിക്ക് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം നിങ്ങൾ നേടിയെടുക്കുക എല്ലാ വിവാഹം കഴിയുന്ന ആളുകളും അല്ലെങ്കിൽ എല്ലാ പുരുഷന്മാരും സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരോ സ്ത്രീകളെ ആക്രമിക്കുന്നവരോ സ്ത്രീധനം ചോദിക്കുന്നവരോ ഒന്നും അല്ല അപ്പൊ അടച്ചാക്ഷേപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ പൊതുവേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സ്ത്രീധനം എന്ന് പറയുന്നത് ഒരു ഘടകമാണ് എന്നത് ഒരു വസ്തുതയാണ് നിരോധിക്കപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്ന് കൂടി ഓർക്കുക പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇപ്പോഴും ഈ പറയുന്ന സ്ത്രീധനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടിക്ക് എന്തുണ്ട് പെൺകുട്ടിയുടെ അച്ഛൻ എന്തുണ്ട് പെൺകുട്ടിയുടെ സാമ്പത്തിക നില എങ്ങനെയാണ് പെൺകുട്ടിക്ക് സ്വന്തമായിട്ട് വീടുണ്ടോ ഇതൊക്കെ അന്വേഷിച്ചിട്ടാണ് പല പയ്യന്മാരും ഇപ്പോഴും കല്യാണം കഴിക്കുന്നത് അതാണൊരു വസ്തുത പുറമേ പറയും ഞങ്ങൾക്ക് സ്ത്രീധനം വേണ്ട ഞങ്ങൾ അതിലൊന്നും വിശ്വസിക്കുന്നില്ല പെൺകുട്ടിയെ മാത്രം മതി എന്ന് പറയുന്നവരും രഹസ്യമായിട്ട് ബ്രോക്കർ വഴിയാണ് കല്യാണം നടക്കുന്നതെങ്കിൽ ബ്രോക്കറോട് ചോദിക്കും പെണ്ണിന് എന്തുണ്ട് പെണ്ണിന്റെ അച്ഛൻ എന്തുണ്ട് ഇതൊക്കെ ചോദിച്ച് അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉണ്ടെന്ന് ഉറപ്പു വരുത്തി താങ്കൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുമെങ്കിൽ മാത്രമേ സാധാരണ നിലയിൽ പൊതുവേ പല കല്യാണങ്ങളും നടക്കുന്നത് മാത്രമല്ല ഈ മാർക്കറ്റിൽ കുറച്ചുകൂടി ഡിമാൻഡ് ഉള്ളത് ഒറ്റ കുട്ടിയുള്ള കേസുകൾക്കാണ് അതായത് ഒറ്റ മോളേ ഉള്ളൂ അതാവുമ്പോൾ അച്ഛൻ്റെ അമ്മേരെ മുഴുവൻ സ്വത്തും മോക്കായിരിക്കുമല്ലോ അല്ലെങ്കിൽ ഒറ്റ മോനെ ഉള്ളൂ ഈ പെൺകുട്ടികളുടെ വീട്ടുകാരും ഇതൊക്കെ നോക്കും കേട്ടോ അതുകൊണ്ട് ആണുങ്ങൾ മാത്രമാണ് നോക്കുന്നതെന്നൊന്നും പറയണ്ട ഈ സ്ത്രീധനം എന്ന് പറയുന്നത് രണ്ടു കൂട്ടരും നോക്കും ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ നോക്കുന്നത് ഇങ്ങനെയാണ് അതായത് പയ്യൻ എന്തുണ്ട് പയ്യന് സ്വന്തമായിട്ട് വീടുണ്ടോ പയ്യൻ ഒറ്റ മോനാണെങ്കിൽ അതും പയ്യന്റെ അച്ഛൻ്റെ അമ്മേയും സ്വത്തുക്കളൊക്കെ പയ്യന് കിട്ടുമല്ലോ അപ്പോഴും നമ്മളുടെ മോള് സുരക്ഷിതരായിരിക്കും എന്നുള്ളൊരു ചിന്തയാണ് സാമ്പത്തികമായിട്ട് ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ ഏക്കർ കണക്കിന് സ്ഥലവും വീടും കാറും ഒക്കെ ഉണ്ടെങ്കിൽ മോള് സമ്പന്നതയുടെ നടുവിൽ സുരക്ഷിതയായിട്ട് സുഖ ലോലുപതയായിട്ടൊക്കെ കഴിയുമെന്നാണ് പല പാരന്റ്സും കരുതുന്നത് സത്യം പറഞ്ഞാൽ സമ്പന്നന്മാരുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നത് എന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇങ്ങനെ കുറെ നമ്മുടെ നാട്ടിൽ പാരന്റ്സിന്റെ ഇടയിൽ കുറെ തിരുദ്ധാരണകളുണ്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പലപ്പോഴും കാരണക്കാരാവുന്നത് പാരന്റ്സ് തന്നെയാണ് മക്കളെ സ്ത്രീധന ബോധത്തെക്കുറിച്ച് അല്ലെങ്കിൽ സാമ്പത്തികത്തിന്റെ ആവശ്യകതയെ അനാവശ്യമായിട്ട് പഠിപ്പിക്കുക അതായത് നല്ല ജോലിയും നല്ല സമ്പത്തും ഒക്കെ ഉള്ളവന്റെ കൂടെ മാത്രമേ പോവാവൂ എങ്കിൽ മാത്രമേ ജീവിതം സുരക്ഷിതമാവൂ എന്ന് മകളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പകരം നീ സ്വന്തമായിട്ട് നന്നായി പഠിച്ച് നീ ഒരു ജോലി നേടിയാൽ നിന്റെ ജീവിതം സുരക്ഷിതമായിരിക്കും എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ നമ്മുടെ പാരൻസ് തയ്യാറാവണം സാമ്പത്തികം നോക്കി അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും എന്തുണ്ട് എന്ന് നോക്കി കല്യാണം കഴിക്കുന്നതിന് പകരം പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ നീ കല്യാണം കഴിക്കുക എന്ന് അല്ലെങ്കിൽ ഒരു ജോലിയുള്ള പെൺകുട്ടിയെ നീ കല്യാണം കഴിക്കുക എന്ന് പാരൻസ് ആൺകുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം അപ്പൊ ജോലിയുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കൂ എന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കാൻ താനേ ശ്രമിച്ചോളും ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ പെൺകുട്ടിയെ പഠിപ്പിക്കുക പക്ഷെ ഒരു ജോലി കണ്ടെത്താനുള്ള സമയം പോലും അവൾക്ക് നൽകാതെ അവളെ വിവാഹം കഴിപ്പിക്കുക ആ സമ്പ്രദായം മാറണം വിവാഹം എന്ന് പറയുന്നത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരുടെ സ്വാതന്ത്ര്യത്തിന് പാരൻസ് വിട്ടുകൊടുക്കണം അതിനോടൊപ്പം തന്നെ ഉചിതമായ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കാനാണ് നിങ്ങൾ അവരെ പഠിപ്പിക്കേണ്ടത് അതായത് തെറ്റായ വഴികളിൽ പോയി പെട്ടുപോകാതെ അല്ലെങ്കിൽ പതിനെട്ടും പത്തൊമ്പതും വയസ്സിൽ പ്രേമിച്ച് കല്യാണം കഴിച്ച് ജീവിതം നശിപ്പിക്കാതെ പ്രായപൂർത്തിയായി സ്വന്തമായിട്ടൊരു ജോലിയും നല്ലൊരു സാമ്പത്തിക ശേഷിയും ഒക്കെ സ്വയം നേടിയെടുത്തിട്ട് വിവാഹ ജീവിതത്തിലേക്ക് പോവുക അപ്പൊ നിങ്ങൾക്ക് ആരെയും ഡിപ്പെൻഡ് ഇപ്പൊ പെൺകുട്ടിയാണെങ്കിലും സ്വന്തമായിട്ട് ഒരു വരുമാന മാർഗമുണ്ട് ഒരു ജോലിയുണ്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾ അധ്വാനിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വിവാഹ ബന്ധത്തിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാർട്ണറുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരിക്കലും നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരില്ല ഇനി എല്ലാ വിവാഹവും സക്സസ് ആവണമെന്നൊന്നുമില്ല നിങ്ങൾ വിവാഹം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും കുറെ നിങ്ങൾക്ക് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ അനുഭവിക്കേണ്ടി വരിക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യൂ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഡിവോഴ്സിന്റെ റേറ്റ് കൂടുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അത് ദുഃഖിക്കുകയല്ല വേണ്ടത് ആശ്വസിക്കുകയാണ് ഡിവോഴ്സ് ചെയ്യാതെ എല്ലാം സഹിച്ചു പോകുന്ന കുടുംബങ്ങളിലാണ് ഡിപ്രഷൻ കയറി സഹിക്കാൻ പറ്റാതെ പല പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യുന്നത് അല്ലെങ്കിൽ ഭർത്താവിന്റെ കൈ കൊണ്ട് ഇതുപോലെ മരണപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ ഡിവോഴ്സിനെ പേടി അല്ലെങ്കിൽ വിവാഹബന്ധം വേർപിരിഞ്ഞാൽ നാട്ടുകാര് എന്ത് കരുതുമെന്നുള്ള പേടി ഞാൻ ഡിവോഴ്സിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല പക്ഷേ ഇപ്പൊ നമുക്ക് മാങ്ങയോ ചക്കയോ ഒന്നും അല്ലല്ലോ ചൂഴന്നു നോക്കാനായിട്ട് കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും യഥാർത്ഥത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക സ്വഭാവങ്ങൾ മനസ്സിലാവുന്നത് അത് പുരുഷനാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും കുറിച്ച് തന്നെയാണ് ഈ സംസാരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒത്തുപോകാൻ കഴിയില്ല എന്ന് തിരിച്ചറിയാൻ ചിലപ്പോൾ കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ വേണ്ടി വന്നേക്കാം അതിനിടയിൽ ചിലപ്പോ ഒരു കുട്ടി പോലും ഉണ്ടായിപ്പോയി എന്നിരിക്കാം പക്ഷെ എന്ന് കരുതി അതൊന്നും തന്നെ ആ വിവാഹബന്ധം വേർപെടുത്തുന്നതിനൊരു തടസ്സമേ അല്ല നമ്മൾ പാശ്ചാത്യൽ നിന്ന് കടം കൊള്ളേണ്ട ഒരുപാട് നല്ല കാര്യങ്ങളുമുണ്ട് അക്കൂട്ടത്തിൽ ഒന്നാണ് നിങ്ങളുടെ ലൈഫ് പാർട്ണറുമായിട്ട് ഒത്തുപോകാൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ നിയമവ്യവസ്ഥയിലൂടെ തന്നെ വേർപിരിയുക പകരം ഒരാളെ വിവാഹം കഴിക്കുകയോ ഒറ്റയ്ക്ക് ജീവിക്കുകയോ ഒക്കെ ആവാം അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് അല്ലാതെ നമ്മൾ ഒരാളെ വിവാഹം കഴിച്ചു എന്നതിന്റെ പേരിൽ ജീവിതകാലം മുഴുവൻ അയാളുടെ ആട്ടും തൊഴിയും അടിയും ഇടിയും സഹിച്ച് നരകിച്ച് തീർക്കേണ്ട യാതൊരു കാര്യവുമില്ല ദയവായിട്ട് അത് എല്ലാവരും ഒന്നും മനസ്സിലാക്കുക പാരൻസ് ഒരു പക്ഷെ ഇത് മനസ്സിലാക്കിയില്ല എങ്കിൽ പോലും ഇന്നത്തെ തലമുറയിൽപ്പെട്ട പെൺകുട്ടികളെങ്കിലും മനസ്സിലാക്കുക പല വാർത്തകളുമൊക്കെ കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നുകയാണ് പെൺകുട്ടികൾ പതിനെട്ട് വയസ്സാവാൻ വേണ്ടി പല കുട്ടികളും കാത്തിരിക്കുകയാണ് വിവാഹം കഴിക്കാൻ പതിനേഴ് കഴിയുമ്പോൾ തന്നെ ആ ആളുടെ കൂടെ അങ്ങ് ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെ ഇറങ്ങി പോവുകയാണ് നിങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലേ നിങ്ങളുടെ നിലനിൽപ്പിനെ കുറിച്ച് ഭാവിയെക്കുറിച്ച് ആദ്യം നിങ്ങളെ സ്നേഹിക്കൂ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവുകയുള്ളൂ നമ്മൾ എപ്പോഴും പഠിക്കേണ്ടതാണ് സ്വയം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാനാണ് പഠിക്കേണ്ടത് അല്ലാതെ അങ്ങനെ ചെയ്താൽ അത് സ്വാർത്ഥത എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കള്ളം നിങ്ങൾ ആദ്യം നിങ്ങളെയും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ജീവനെയും നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നന്നായിട്ട് തന്നെ സർവൈവ് ചെയ്യാൻ പറ്റും നമ്മളൊക്കെ ഇവിടെ സർവൈവേഴ്സ് ആണ് അപ്പൊ നമ്മളിവിടെ അതിജീവനമാണ് ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരെന്നല്ല സകല ജീവികളും അതിജീവനത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരെ കൊണ്ടും എല്ലാം സാധിക്കാവുന്നതേ ഉള്ളു അപ്പൊ ആരുടെയെങ്കിലും ഒരാളുടെ അടിമയായി ജീവിതം നിങ്ങൾ നരകതുല്യമായിട്ട് ജീവിച്ചു തീർക്കേണ്ടതല്ല മറച്ചു നിങ്ങൾ തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് പൊരുതാൻ തന്നെ പഠിക്കണം കുട്ടിക്കാലം മുതലേ തന്നെ നിങ്ങളൊരു ജോലി നേടുക ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ഒറ്റയ്ക്ക് നേരിടാൻ പഠിക്കുക അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് എന്നേക്കുമായിട്ട് തന്നെ ഇല്ലാതാവും ഗുഡ് ബൈ